ഭയമായിട്ട് കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഇയാൾ കഴിവോ ഇല്ലെന്നൊക്കെ അറിയും. അതെന്തെയ്യണം, വേണമെങ്കിൽ പൂ നാട്ടി പോകണത്തിനെ, അതുകൊണ്ട് സൂക്ഷിക്കണം. അവിടെ ചെന്നിട്ട് അവിടെ ന്യൂ ഡെൽസും കൊച്ചു പിള്ളേർക്കൊക്കെ ന്യൂ ഡെൽസ് ഒന്നും വേണ്ട, ചിലപ്പോൾ കുറുക്കി കൊടുക്കുകയോ നമ്മുടെ വീട്ടിലുള്ള ദോശയോ ഇഡലിയോ പുട്ടോ എന്തെങ്കിലും കൊടുത്താൽ ഇതിന്റെ ഭർഗണം. അത് പറയണത് തന്നെ പട്ടി വരയ്ക്കുമ്പോഴും എന്നൊക്കെയാണ് പറയണത്. ഈ ഗർഗറൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ അവസാനം ഗ്യാസ് ട്രബിൾ ആ ട്രബിൾ ഈ ട്രബിളായിട്ട് നടക്കും. എല്ലാവരും കൊണ്ടുപോകുമ്പോ പണ്ടൊക്കെ എന്തെങ്കിലും ഒരു സാധനം മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇതെന്താണ്, ഇത് മലം ഒരു കുപ്പിയില്, മൂത്രം വേറൊരു കുപ്പിയില്, വേറൊരു കുപ്പിയില് ബ്ലഡ്, ഇത് ഒന്ന് തലയുക, ഇങ്ങനെ ഒരു അരദിവസം കുപ്പി സദ്യയിൽ വാങ്ങിച്ചിട്ടുണ്ട്. എന്നെ പോലെ കൂലി കുറച്ച് പോകേണ്ട കാലം വരാതിരിക്കണം എങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധിക്കാനാണ് വിളക്ക് കത്തിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ലൈറ്റ് പോലെയല്ല, എണ്ണ ഒഴിച്ചു കൊടുക്കുക, കാറ്റിൽ അണയാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ തന്നെ എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ കത്തിച്ച് വിളക്ക് അണയാതിരിക്കാൻ വേണമെങ്കിൽ അത് കണ്ണാടി വെച്ച് കാറ്റ് മറയ്ക്കാനായിട്ടുള്ളൊരു സൗകര്യം കൂടെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിളക്ക് അണയാതിരിക്കും. അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ ആരെയും കുറ്റം കൊണ്ടല്ല, അവർക്ക് ആരും പറഞ്ഞു കൊടുക്കണില്ല. അമ്പലത്തിൽ പോയി തൊഴാൻ എങ്ങനെയാണെന്ന്, നിങ്ങളൊക്കെ അമ്പലത്തിൽ പോയവരാണ്, ഇത്രയും നാളായിരുന്നിട്ട് അപ്പപ്പന്റെ അച്ഛന്റെ പേരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആ ഏ ഹിന്ദുവിന്റെ പുസ്തകത്തിന്റെ പേരാണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, നിന്റേതല്ല, നിന്നെ ആദ്യമേ ഇത് മാറ്റി വെച്ചിട്ടില്ല. അപ്പോ നമ്മുടെ പുസ്തകത്തിന്റെ പേര്, മുത്തച്ഛന്റെ പേര്, നമ്മുടെ നാടിന്റെ പേര്, നമ്മുടെ കുട്ടികൾക്ക് മലയാളം, മോന് മലയാളം അറിയും, എല്ലാം ആ എന്ന് പറഞ്ഞാൽ അറിയണം കേട്ടോ. എന്റെ കൂടെ അവിടെ ഒരു സ്വാമിയുണ്ട്, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചത് പിന്നെ ഐഎസിനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതൊന്നും മലയാളിയൊന്നുമല്ല. സുഖമായിട്ട് രാമായണം വായിക്കും, മലയാളം ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രാർത്ഥിക്കും ഇതേപോലെ. അതുകൊണ്ട് മോൻ നല്ലവണ്ണം മലയാളം പഠിക്കണം. ഇന്ന് മുത്തപ്പൻ ഇവിടെ തൊഴാൻ വരുന്നവര് ദൈവി എഴുതിയിട്ട് മുത്തപ്പൻ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അമ്മ ആദ്യം തന്നത് എന്താണ്? കുറച്ച് പറയാ, ഞാൻ മാത്രമേ ഞാനോന്ന് ചെറിയ ഞാൻ കാട്ടാക്കെന്ന് കൊടുത്തിട്ടുണ്ട്. അമ്മമാരുന്ന കരിപ്പുപോലും ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് അങ്ങനെ കരിക്ക് കുടിച്ചാൽ പറയാം, ഞങ്ങൾ പറയണതൊക്കെ അത് മനസ്സിൽ പള്ളിയിൽ പോയി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഞാൻ എന്താ ചോദിച്ചത്? അമ്മ ആദ്യം തന്നത് ഞാൻ മറന്നുപോയി. അതിന് അങ്ങനെയല്ല, ഞങ്ങളുടെ മലയാളത്തിൽ പറയുന്നതാണ് അമ്മിഞ്ഞപ്പാൽ. ഇംഗ്ലീഷിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി അമ്മിഞ്ഞപ്പാൽ. നമ്മളിവിടെ വലിയ ഇംഗ്ലീഷൊക്കെ അടിക്കും, ഇംഗ്ലീഷില് വാട്ടർ എന്ന് എഴുതണം, വായുണ്ടോ ഇംഗ്ലീഷില് വാട്ടർ എന്ന് എഴുതണമെങ്കിൽ ഡബ്ല്യു. നമുക്ക് മലയാളത്തിൽ വായുണ്ട്, ഹിന്ദിക്ക് വായുണ്ട്, മറാഠിക്ക് വായുണ്ട്, ഗുജറാത്തിക്ക് വായുണ്ട്. ഈ വായുപോലും ഇല്ലാത്തൊരു ഭാഷയാണ് ആരേ ഭാഷ. അതൊക്കെ പറയാത്തിന് വിഷമമുണ്ട്. ഇത്രയുണ്ട് സ്റ്റൈലിലൊക്കെ, ഇറ്റാലിയൻ സ്റ്റൈൽ, ഫ്രാൻസ് സ്റ്റൈല്, ലണ്ടൻ സ്റ്റൈല്, അമേരിക്കൻ സ്റ്റൈല്. ഇപ്പൊ ലണ്ടൻകാര് യെസ് എന്ന് പറയാനെങ്കിൽ അമേരിക്കയ്ക്ക് അത് പറയാനാണ് യാ എന്ന് പറഞ്ഞാൽ തോളം ഇങ്ങനെയൊന്നും അറിഞ്ഞാൽ അത് അമേരിക്കൻ ഇംഗ്ലീഷായി. അത് വാവുണ്ട് മാത്രം പറയുന്നത്, കൈകൊണ്ടൊക്കെ ഒരു ഡാൻസൊക്കെ ചെയ്യുമ്പോൾ ഭരതനാട്യത്തോടു കൂടി പറഞ്ഞാൽ അത് സായിപ്പിന്റെ ഇംഗ്ലീഷായി. അതുകൊണ്ട് അമ്മിഞ്ഞ പാലിന് ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇപ്പൊ ഈ കണ്ണൂരിൽ നിന്ന് ആ വന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടോ? തന്നെ കുഞ്ചൻ നമ്പ്യാരെ കേട്ടിട്ടുണ്ടോ? ഈ നമ്പ്യാരന്മാർ അധികം വരുന്നതോടെ കന്യാകുമാരി എന്നാ പിന്നെ അവിടെ ആലപ്പുഴ മാറ്റുകയുണ്ട് പറയാമച്ചോ ഇളകണ ഡാൻസ് ചെയ്യുന്ന ആ പിന്നെ കഴിക്കുന്നു വേണ്ട. അതായത് നമ്മള് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. അതിനൊക്കെ നമുക്കൊരു സ്പീഡും സ്പിരിറ്റും ഒക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ജനിച്ച നാട്, നമ്മുടെ സംസ്കാരം, ഇതൊക്കെ കുട്ടികളെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ മലയാളം അതിലെ അമ്മിഞ്ഞപ്പാലെന്ന് പറയാനുള്ള കുഞ്ചനമ്പ്യാരെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ശൈലങ്ങൾ ഓർമ്മിക്കണം. ചോദിക്കുന്ന ആരാണ് കുഞ്ചനമ്പ്യാർ? നമ്മുടെ ഇവിടെ മാറ്റിനെ താമസിക്കുന്ന നമ്പ്യാരെ പുറത്തിറങ്ങും. അല്ല അല്ല ഗ്രൗണ്ട് വീട്ടിൽ നോക്കുന്ന നമ്പ്യാരില്ലേ? അപ്പൊ അതല്ല പിന്നെ പൂനെയിലെ പി സി നമ്പ്യാരുടെ പുറത്തിറങ്ങോ എന്നൊക്കെ ചോദിക്കാതിരിക്കാൻ കുഞ്ചൻ നമ്പ്യാരെ പറ്റി ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്പ്യാരന്മാര് കുഞ്ചൻ നമ്പ്യാരെ പറ്റി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ റോസിനൊന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ? വാടാമൂഷിക കീടാന്തരാബന്ധവേദം ഓടാനന്ദിയെ ഓടാന്തന ഓടാൻ സംബന്ധിക്കുകയും പിന്നെ അടുത്ത് വേറൊന്ന്
நாயன்மாரை பற்றி பண்ணுறது தான். ஆயரிசம் நீ வரும்போல் காயக்கல் நீ கரியில்ல ஆயது கொண்டு அலம்பித்த அவனோட ஆயுதம் உடனே காத்து கருங்கி சுட்டது வரைக்கும் போயிருந்த விசேஷம் குட்டிகள் அழிவிச்சு கெட்டியவன் நில வழி ஓடாதே கிட்டிய வழி கொண்டு கொடுத்த இத்தனை ஆயிட்டு நாயனுக்கு தேசம் தெரியல நேரம் செய்து அதுகொண்டு அரிசம் செய்யாம புரையோட சுற்றும் மஞ்சு நடந்து தேசம் செய்யாதோண்டு அம்பலத்தை பிரதிஷணம் வைக்கிறது போல பரவராமல் பத்திரி விளாசி ஓடியப்போ ராத்திரி சார்ந்தெடுத்து வந்தோம் நாயரே தேவராயி. அங்கே நாயர் முதல் நம்பியார் முதல் நாராறு முதல் வாயாடி முதல் பாயாடி வரையுள்ள பாரத கேரளத்தில எல்லா சம்ஸ்காரத்தையும் ஒரு பாஷையிலும் டிரான்ஸ்லேட் செய்து பரந்தறிவிக்கா பற்றாத்த விதம் மதுரமாயிட்டு வாடாமூசிய கீழா என்றவர் இவ்வளவு இங்கிலீஷ் டிரான்ஸ்லேட் வாடாம கண்டா கண்டாயும் போடாயும் பண்ண நம்பியார் பண்ண வாடா இல்ல. அப்போ நம்பியாருல பாஷா அது கேட்கணும்ங்க படிக்கணும்ங்க மலையாளி ஆகிக்கணும் எங்கில் நம்ம குட்டிகளை மலையாளம் படிப்பிக்கணும். இவட மலையாளத்தின் ஒருபாடு கிளாஸுகளுக்கு உண்டல்ல ஞான அவட ஒரு கிளாஸ் ஆரி அறிக்கணும். ராமாயணம் வாய்ச்சிட்டு ராமாயணம் மாத்திரம் வாய்க்கணும் கேட்டுட்டு மலையாளம் படிச்சு அந்த மாதிரி அவட திருத்திட்டு இன்ஜினியரிங் வரை வெளியில் படிச்சுட்டு வந்துட்டு அவனுக்கு மலையாளம் தாம ஸ்ரீராம ராம ராம அதான் வாங்கி ஸ்ரீராம ராம ராம பின்ன ராமாயணம் வாய்க்கணும் பின்ன சீத இது ராமன் தோர்த்தில்ல சீதைக்கு முண்டில்ல அங்கே வாய்க்கல ஓர்த்தில்லாதவங்க போர்த்தில்லாத தக்கே தலைக்கல் திருத்தாரி பூக்களே வானரனாய கம்மாரோடு கீழினான் என்னல்ல தக்கே தலைக்கல் திருத்து வச்சிருக்கிற பூக்களே அல்ல எதிர்த்தா ரிபுக்களே வானர நாயகன்மார் எதிர்த்தேடினான் தக்கே தலைக்கிறத்தாரி பூக்களை வானரனாய கம்மாரோடு கீழினான் கம்மார் என்று பறையா மிஸ்டர் வானரன் வந்துட்டு அடிச்சு பொழிச்சு தூர எறிஞ்சு வந்து இதல்ல அத்தனை சுந்தரமாய மலையாளத்தின் வாயுண்ட் மட்டும் வாசிக்கல அது மாதிரி இவட ஞா பண்ண அம்மிஞ்ச பால் അതിന്റെ മഹത്വം പറയാനാണ് ഈ കുഞ്ഞു നമ്പ്യാരെ ഒക്കെ വിളിച്ചുകൊണ്ടുവന്നത്. അമ്മിഞ്ഞ പാലിന്റെ ട്രാൻസ്ലേറ്റ് ബ്രസ്റ്റ് മിൽക്ക് എന്നൊന്നും പറയണ്ട, ബ്രസ്റ്റ് മിൽക്ക് എന്നും പറയണ്ട. പിന്നെ എന്താണ് അമ്മിഞ്ഞ പാല്? പറയാനറിയാത്ത മാധുര്യവും ശക്തിയും ജീവനും ചൈതന്യവുമുള്ള അമ്മയുടെ അമ്മ എല്ലാ വേദനയും സഹിച്ചിട്ട് തന്റെ രക്തത്തിനെ പാലാക്കി മാറ്റി തന്റെ കുഞ്ഞിനെ കൊടുക്കുകയാണ്. അതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരാളിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് മറ്റേ കൈ തലയിൽ വെച്ച് ഞെരിച്ച് എല്ലാ അസ്ഥി കഷ്ണങ്ങളും ഭസ്മമാക്കി മാറ്റുന്ന വിധത്തിലുള്ള സമയത്ത് സഹിക്കാനാവാത്ത, പൊറുക്കാനാവാത്ത, ഓർമ്മിക്കാനാവാത്ത, സ്മരിക്കാനാവാത്ത, പറഞ്ഞറിയിക്കാനാവാത്ത വേദനകൾ സഹിച്ചാണ് പ്രസവിക്കുന്നത്. അങ്ങനെയുള്ള അമ്മ തരുന്ന ആ പാലിനാണ് മലയാളികളായ ആളുകൾ പറയുന്നതെന്നാണ്. ഇതെന്ന് പറയും അമ്മിഞ്ഞ പാല് മറക്കരുത്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ സൗകര്യമായിട്ട് ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞ പോലെ അമ്മിഞ്ഞ പാലെന്ന് പറയണം, പാലെന്ന് പറയുന്നു. പാലായിരുന്നാൽ ഇപ്പൊ പാല് പലത് കൊണ്ടുവരും. പഴുത്ത പാലിനെ പറ്റി ഒന്നും പറയണ്ട. ഈ പുഴുങ്ങിനെ വരെ പിഴിഞ്ഞ് എടുത്തൊക്കെയാണ് കൊണ്ട് അത് പറഞ്ഞു നിങ്ങൾ പാൽ കുടിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതല്ല, കപടമില്ലാതെ കാപക്ഷ്യമില്ലാതെ നാക്ഷ്യമില്ലാതെ വാങ്ങാതെ നിൽക്കാതെ ആരെങ്കിലും അമ്മിഞ്ഞ പാലിരിക്കാറുണ്ടോ? പിന്നെ തന്റെ രക്തത്തിൽ നിന്ന് ഊറിയ കുഞ്ഞിന് വേറൊന്നും ഞാൻ കൊടുക്കില്ല. ഞാൻ പറഞ്ഞതിനെ കഴിഞ്ഞു. ആ എന്റെ കുഞ്ഞിന് എന്റെ രക്തത്തെ ഞാൻ പാലാക്കി മാറ്റി കൊടുക്കും. എനിക്ക് അല്ലാതെ മറ്റൊന്നും കൊടുക്കാനില്ല. അവൾ പിന്നലെ വരെ എന്റെ ശരീരത്തിനകത്ത് ഞാൻ രക്തം കൊടുത്താണ് അവളെ ഞാൻ വളർത്തി വലുതാക്കിയത്. സംസാരിക്കാൻ, ചിന്തിക്കാൻ, സ്മരിക്കാൻ സർവവും കൊടുത്തത് എന്റെ രക്തത്തിലൂടെയാണ്. അവൾ എന്നിൽ നിന്ന് മാറിപ്പോയി, ആ കൊക്കൻ കൊടിയിലെ ബന്ധപ്പെട്ടുപോയി. എന്നാലും ഒരിക്കലും മാറാത്ത ആ ഓർമ്മ, ആ മധുരിമ, ആ സ്നേഹം, ആ വളർച്ച, ആ ഓജസ്, ആ തേജസ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പാലിന്റെ പേരെന്താണ്? അമ്മിഞ്ഞപ്പാല്. നീ മറക്കരുതേ. അതുകൊണ്ട് കുക്കരമേ നമസ്കാരം നീങ്കർന്ന ദൂസരാ കുച്ച് വിശ്വാസ ബച്ചേക്കോ മേരാ ഖുൻ ദൂത് ബനാക്കേ മൈ ദൂംഗാ ഓ മാക്കു സുബേ ഉൾക്കേ ക്യാ കർണേ കാ ഹൈ
കാലി തൊട്ട് തൊഴിലാ ഇങ്ങനെ ഈക്കി അഴിച്ചുകൊണ്ട് ചെറിയ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. വേറെന്തെങ്കിലും ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. Then what very right you got to declare that this gentleman is your father? എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. പ്രവർത്തനം ചെയ്യണം. ഞാൻ ഡി എൻ എ ടെസ്റ്റ് എല്ലാം നടത്തി. എവരിങ് ഇസ് ഓൺ മൈ ടേബിൾ. I am declaring this gentleman, I am appointing this gentleman as my father. ഇങ്ങനെ ഏവനെങ്കിലും DNA ടെസ്റ്റ് നടത്തിയ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചുകൊണ്ട് ഇതെന്റെ അച്ഛനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. അമ്മ പറഞ്ഞതനുസരിച്ച്, മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ച് അന്ധമായിട്ട് വിശ്വസിച്ച് കൊണ്ട് തന്നെയാണ് എനിക്ക് അച്ഛനുണ്ടായത്. ലോകത്തുള്ള സർവവിശ്വാസങ്ങളും അന്ധമായി വിശ്വസിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റുകയുള്ളൂ. ഈ വെള്ളത്തിൽ പായസൻ ഇഞ്ചക്റ്റ് എന്ന് എനിക്കറിയില്ല. ഇതിൽ മണ്ണുവാരിയിട്ടോന്നും അറിയില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് തരുന്നത്. കരിക്കും വെള്ളം എന്നത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, തൊണ്ട അടച്ചുകൊണ്ടുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആ ഇതാണ് സ്വാമി വെള്ളവും കൊണ്ട് അടക്കുന്നത്, അങ്ങനെയല്ല. അത് അതുകൊണ്ട് മാത്രമാണ് ഈ വർത്തമാനം പറയാനുള്ളത്. ഞാനൊന്നും പറയാതെ ഇവിടെ ഒന്ന് ഏതാണ്ട് മെഴുകി എത്തിച്ച് വെച്ചവരെ ഇവിടെ ഇരുന്നുകൊണ്ട് കാര്യമുണ്ട്. ഒരു കാറ്റ് വന്നു പോകുമ്പോൾ അണഞ്ഞു പോകരുത്, ആറിപ്പോകരുത്, തകർന്നു പോകരുത്, വികൃതമാകരുത്, വൈകൃതമാകരുത്, ഒടുവിൽ ഭാരമാകരുത്. നമ്മളാരും തന്നെ ഭാരമാകരുത്. അച്ഛനും അമ്മയും മക്കളോട് പറയണം, എന്റെ കാലിത്തൊട്ട് തൊഴ എന്ന് പറയുമ്പോ കൈ ഇങ്ങനെ വെച്ച് തൊഴാൻ പറയണം. എന്റെ ഇടതു കൈ അമ്മയുടെ ഇടതു കാലില്, വലതു കൈ വലതു കാലില് തൊഴണം. പിന്നെ തൊഴുന്നത് അതും ചക്കാത്തിനല്ല, എ ഫ്ലെക്സിബിൾ ബാക്ക് വിൽ ഗിവ് യു എ ലോങ് ആൻഡ് പവർഫുൾ ലൈഫ്. ആര് കുലിയുന്നുവോ അവരുടെ ഇപ്പം എല്ലാവരും ഇങ്ങനെ നടക്കണുണ്ട്, ജമ്പ് ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകണുണ്ട്, മസിലൊക്കെ അങ്ങനെ കണ്ണാടി നോക്കിയൊക്കെ അടിച്ച് പെരുക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. കുനിയാൻ നേരത്ത് വയ്യ, കാരണം ഇവിടെ നട്ടല് വളയില്ല. ഈ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിൻഡസ് ഉണ്ടല്ലോ വീജാവരി, അത് തുറന്നോ അടച്ചോ വെച്ചിരുന്നാൽ തുറക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ റസ്റ്റ് വരും. ഇതുപോലെ കൂടുതൽ റസ്റ്റ് എടുത്താൽ നമ്മുടെ നട്ടല് വളയാത്ത വിധത്തിൽ റസ്റ്റായി പോകും. അതുകൊണ്ട് കൊഴാൻ വേണ്ടിയിട്ട് തലകുനി തൊടുമ്പോൾ എന്ത് പറ്റും? നമുക്ക് വിൽ ഗിവ് യു എ ലോങ് ആൻഡ് പവർഫുൾ ലൈഫ്. അതുകൊണ്ട് അമ്മയെ കാലത്ത് തൊഴണം, അത് കഴിഞ്ഞിട്ട് അച്ഛനെ പോയി നമസ്കരിക്കണം. ഉടനെ തന്നെ അച്ഛനും അമ്മയും കാല് മാറിക്കളയരുത്. ഇപ്പൊ അൾട്രാ മോഡേൺ കൾച്ചറും സിവിലൈസേഷനും ഒക്കെ ഡി എൻ എ ടെസ്റ്റ് അനുസരിച്ച് അച്ഛനെ അപ്പോയിന്റ് ചെയ്യുന്ന കാലമായതുകൊണ്ട് സൂക്ഷിച്ചിട്ടൊക്കെ കാല് മാറരുത്. പിള്ളേരെ തലയിൽ കൈവച്ചിട്ട് നീ ദീർഘായുസോടുകൂടിയിരിക്കണം, നല്ലവനാകണം, സൗന്ദര്യമുള്ളവനാകണം, സമ്പത്തുള്ളവനാകണം, ശക്തനാകണം, ശ്രേഷ്ഠനാകണം, ഒടുവിൽ ലോകത്തിനൊക്കെ ഉപകാരം ചെയ്തുകൊണ്ട് ഈശ്വരന്റെ സാക്ഷാത്കാരം കിട്ടണമെന്ന് രണ്ട് കൈയും തലയിൽ വെച്ച് മക്കളെ അച്ഛനും അമ്മയും അനുഗ്രഹിക്കണം. ദൈവം ചെയ്യോ, നിങ്ങൾക്ക് ആർക്കും വിരോധമൊന്നും ഇല്ലല്ലോ. ഞാനിത് പറഞ്ഞുകൊണ്ട് അതിനിടെ പോകുമ്പോൾ എന്നെ കല്ലെറിയോ? ഇല്ലല്ലോ. എന്നാൽ എല്ലാവരും ഇത് ചെയ്യുന്ന അച്ഛനും അമ്മയും മരിച്ചുപോയവർ കണ്ണടച്ചുകൊണ്ട് താൻ കണ്ട തന്റെ അച്ഛനെ തന്റെ അമ്മയെ മുമ്പിൽ അവിടെ ഇരുത്തിയിട്ട് അവരുടെ കാലിൽ ഞാൻ പറഞ്ഞതുപോലെ തൊഴുന്നതിന് നിങ്ങൾക്ക് വലിയ പൈസയും ചെലവില്ല. ഇവിടെ കോർപ്പറേഷനിലെ പണമടയ്ക്കണ്ട, പ്രത്യേകം ഇത് കാണിക്കണ്ട, പാസ്പോർട്ട് കാണിക്കണ്ട, ഐ കാർഡ് കാണിക്കണ്ട, തൊഴാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ തലയിൽ കൈവച്ച് അവരനുഗ്രഹിക്കുന്നത് പോലെ അവർ മനസ്സിൽ ഒരു ഫീലിംഗ് ഉണ്ടായാൽ നിങ്ങളുടെ മുഖം നോക്കിയാൽ ആ ചൈതന്യം ഉണ്ടാകും, ദുഃഖങ്ങൾ മാറിക്കൊടുക്കും. ചെയ്യുമോ? അങ്ങനെ ചെയ്യാമുള്ളവരൊക്കെ ഒരു സത്യപ്രതിജ്ഞ പോലെ ഒന്ന് കൈവയ്ക്കില്ല. വാസ്തവത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി, നമസ്കാരം, നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുത്തപ്പന്റെ അമ്പലം പണിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ സത്യപ്രതിജ്ഞയിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഓർമ്മിക്കണം, മുത്തപ്പന്റെ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ വന്നിരുന്ന ഭക്തജനങ്ങളൊക്കെ കൈപൊക്കിക്കൊണ്ട് ഞാൻ ഇന്നു മുതൽ എന്റെ അമ്മയെയും അച്ഛനെയും നമസ്കരിക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ പ്രതിഷ്ഠ നടത്താൻ പോകുന്നത്. അങ്ങനെ പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നത് പ്രാണപ്രതിഷ്ഠയാണ്. നിങ്ങളുടെ പ്രാണന്, നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ബുദ്ധിക്ക് ശക്തിയും വ്യക്തിത്വവും ഉണ്ടാകണം. എങ്കിൽ നിങ്ങൾക്ക് ജീവിതം തന്ന അച്ഛനെയും അമ്മയെയും നമസ്കരിക്കുന്നതിനുള്ള തഞ്ചേടം അണ്ണാമ്പഴം നട്ടലുകളാക്കിയിട്ട് കൊള്ളാനല്ല, ധീരോചിതമായ വീരോചിതമായ ഒരു സംസ്കാരത്തിന്റെ ഉടമയായ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും നമസ്കരിക്കും.
അങ്ങനെ ഉള്ള യോഗ്യത എനിക്കുണ്ട്. അതുകൊണ്ട് എന്റെ മുത്തപ്പൻ ഇവിടെ വന്ന് ഈ ഉത്സവം ചെയ്യുന്നതുവരെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കും. കാരണം നിങ്ങൾക്ക് അതിനുള്ള അർഹത, നമ്മൾ മലയാളത്തിൽ പറയും തന്തയുള്ളവനാണ് പറഞ്ഞു കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇപ്പൊ പറയാൻ പേടിയുണ്ട്. അന്ന് അച്ഛനെ പറ്റി ചീത്തോടെ മേട അവനെ പറ്റി ചീത്തൊന്നും പറയുന്നു സൂക്ഷിച്ചു വന്നു. അവന്റെ രണ്ട് മക്കൾ ശകലം പ്രശകാണ്. അവൻ കള്ളുഷാത്തി എന്ന് പറഞ്ഞാൽ അച്ഛനെ മണ്ട പറയില്ല. ഇപ്പൊ ആകപ്പാടെ ഉള്ളത് എട്ട് മക്കളുള്ളവരാരെങ്കിലും കൈവക്ക് ഇവള് നോക്കുകയാണ് ചുറ്റുമൊക്കമോ. ഇപ്പൊ ശ്രീകൃഷ്ണൻ എത്രാമത്തെ കുട്ടിയ? എട്ടാമത്തെ. ഇപ്പൊ കൃഷ്ണൻ വിചാരിക്കുകയാണ് യഥാ യഥാതി ധർമ്മസ്യ. അങ്ങനെ എവിടെയെല്ലാം ദുഃഖമുണ്ടാകുന്നുവോ, വിഷമമുണ്ടാകുന്നുവോ, ലോകത്തിന് തകർച്ച ഉണ്ടാകുന്നുവോ, വെള്ളപ്പൊക്കം വരുമ്പോഴോ, ഭൂമി കുലുങ്ങുമ്പോഴോ, തമ്മിൽ തമ്മിൽ തല്ലതല്ലുമ്പോഴോ, അച്ഛനെയും അമ്മയും വെട്ടിക്കൊല്ലുമ്പോഴോ, കല്ലുകുറക്കി എറിയുമ്പോഴോ, കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുമ്പോഴോ, അപ്പോൾ ധർമ്മത്തിന് ചുതിയുണ്ടാകുമ്പോൾ, നഷ്ടമുണ്ടാകുമ്പോൾ, കേടുണ്ടാകുമ്പോൾ ഞാൻ അവതരിക്കാം എന്ന് കൃഷ്ണൻ ഇവരിവിടെ നിന്നുണ്ട് ഗീത എന്ന് പറഞ്ഞതുപോലെ ആ ഗീത പറഞ്ഞ് കൃഷ്ണൻ വിചാരിക്കും ഇനി ഒരു കുരുക്ഷേത്രമുണ്ടാവുകയാണ് എങ്കിൽ ആ കുരുക്ഷേത്രത്തിൽ യുദ്ധം നടത്തുവാനായി തേര് കളിക്കാൻ കഴിവുള്ള ഒരു കൃഷ്ണൻ ഉണ്ടാകണം, അതുകൊണ്ട് എനിക്ക് അവതരിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എവിടെ അവതരിക്കും? എട്ട് മക്കൾ ആക്കുണ്ടാവും, ആകപ്പാടുണ്ടാകും, സ്ത്രീകളൊക്കെ ഉണ്ടാവും, മമ്മൂട്ടിക്ക് നാല് ഭാര്യമാരും ഒത്തിരി എട്ട് മക്കൾ, എന്നാൽ 32, 4, 36 മമ്മൂട്ടിയുടെ നല്ല നല്ല മസ്ലിം പിടിച്ച് നിൽക്കുമ്പോൾ രാമകുട്ടിയിൽ എവിടെ എഴുതി നടക്കാൻ വയ്യാത്ത രണ്ടെണ്ണം പെണ്ണാണെങ്കിൽ തീർന്നു കയറ്റി വയ്ക്കും ഫ്രിഡ്ജിനകത്ത്. അടി മോളെ വെളിയിറങ്ങരുത്, അടുത്ത് നിൽക്കരുത്, കുറച്ച് പറയരുത്, പതുക്കെ പറയരുത്. ആകെപ്പാടെ അവൾ പേടിക്കും, വൈ പോകുന്ന വെച്ചാൽ പറഞ്ഞിരിക്കുന്നു. ഒരു പുരുഷനുള്ള എല്ലാ സംസ്കാരവും അധികാരവും അവകാശവും ഒരു സ്ത്രീക്കുമുണ്ട്. ഒരു രണ്ട് പെമ്മക്കൾ ഉണ്ടായാൽ രണ്ടാം മക്കൾ വരെ വരും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരച്ഛനും ഒരമ്മയും, കല്യാണം കഴിച്ചാൽ ഫാദറും ലായും ബ്രദറും ലായും ലായൊന്നും വേണ്ട, അത് സായിപ്പ് കൊണ്ടുവന്നാണ്. 70 വർഷങ്ങൾക്ക് മുമ്പ് അവൻ വലിച്ച അറബിക്കടലിന് അപ്പുറത്തെറിയാമെങ്കിൽ അവന്റെ ഈ ലായും ലായും ലായമേ വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടച്ഛനും രണ്ടമ്മയും ഉണ്ട് എന്ന് ധരിക്കണം. അല്ലാതെ ഈ ഫാദർ എല്ലാ വരുമ്പോഴാണ് അവിടെ മദർ എല്ലാ വരുന്നത്. അതുകൊണ്ട് സ്റ്റൗ തുറന്നു വെച്ചിട്ട് തീപ്പെട്ടി ഒഴുകി മുഖം കഴിഞ്ഞു പോയി. അത് പാല് കൊടുക്കുന്നതിന് പഞ്ചസാര ഇടുന്നതിൽ കൂടെ സരസിന്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ എനിക്ക് അമ്മാവിയും മരുമോളുമല്ല, അമ്മയും മക്കളുമായി മാറാൻ ഒരു സംസ്കാരം നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. അതെന്താണ്? അറിവുണ്ടായിരിക്കണം. ആ അറിവ് വരുന്നത് എവിടെ നിന്നാണ്? അമ്മയുടെയും അച്ഛന്റെയും കാലിൽ തൊട്ട് തൊഴുമ്പോൾ മക്കൾ അമ്മ പറയണം, എടാ അതാ ഇവിടെ തൊഴ്, ഈ ഇവരുടെ ഒന്നും തുറന്ന 9 മാസം വയറ്റിലിട്ട് കഷ്ടപ്പെടുത്തി രാത്രി 8 ഡയപ്പർ മാറി കെട്ടിക്കൊണ്ടാണ് നിന്നെ വളർത്തിയത്, എന്നാ പോലും തകർന്ന് ഞാൻ ഉറങ്ങുമ്പോ ലാസ്റ്റ് ഡയപ്പർ കെട്ടാൻ മറന്നതുകൊണ്ട് എന്റെ ശരീരത്തിലൂടെയാണ് നിന്റെ മലമൂത്ര വിസർജനം ചെയ്ത്, അങ്ങനെയാണ് നിന്നെ ഞാൻ എടുത്തു കുളിപ്പിച്ച് സ്വയമൊക്കെ അടിച്ച് ആളുകൾക്ക് ഒരു എക്സിബിഷൻ വാല്യൂ കൊണ്ടുവയ്ക്കുന്നത്. ഒരു കുട്ടിയെ വൃത്തിയേതായിട്ട് വെച്ചിരുന്ന മനുഷ്യൻ തോന്നില്ല, നല്ല ഭംഗിയായിട്ട് വെച്ചിരുന്ന ഒന്നുണ്ടെങ്കിൽ ഹലോ അവിടെ വിടൂ എന്നൊക്കെ ചോദിച്ചൊക്കെ വരും. അപ്പൊ ആ കുട്ടി കൂടുകൊള്ളൂ, അയാൾ കൂടുകൊള്ളൂ എന്ന് പറയും. അവിടെ വിടൂ എന്ന് ചോദിച്ചാൽ അയാൾ കൂടുകൊള്ളൂ. അത് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു ചിരി വരില്ലേ? ഒരു കുച്ചുപിടി അവിടെ ഉള്ളൂ എന്ന് ചോദിക്കാൻ കൂടി അയാൾ കുടുകുടു എന്ന് പറയും, മനസ്സും പോകില്ലേ? ഇതുപോലെ വിഷമങ്ങളും വേദനകളും അകറ്റിക്കൊണ്ട് സന്തോഷിക്കുവാനും സൽക്കരിക്കുവാനും ഉള്ള കഴിവ് നമുക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അമ്മയെ തൊട്ടുകൊള്ളുന്നത്, അച്ഛനെ തൊട്ടുകൊള്ളുന്നത്. ആ മാനസികാവസ്ഥയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം, മുത്തപ്പൻ ഇവിടെ ഒന്ന് ഞങ്ങളെ അനുകരിക്കണമെന്ന്. ഇനി എന്തെങ്കിലും നിങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വല്ല ചോദിക്കണ്ടോ? ചോദ്യം നമ്മുടെ ആളുകൾക്ക് ഒരു സംശയമില്ല. കാരണം എന്താണ്? അവന്റെ പുസ്തകത്തിന്റെ പേരറിഞ്ഞുകൂടാ, അപ്പൂപ്പന്റെ അച്ഛന്റെ പേര്. പിന്നെ നമുക്കവിടെ സമ്മാനിക്കാൻ തേക്കും തരിക്കും എവിടെ കിടക്കാം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. ഇതൊക്കെ നമ്മുടെ ആചാരങ്ങൾ. ഇവിടെ നിങ്ങൾ കേരളം ഞാൻ ഇപ്പോ വന്നേ ഉള്ളൂ, 2 ദിവസം 3-4 ദിവസം കേരളത്തിൽ പോയി. ആ ചടയമംഗലത്ത് ഒരു വലിയ ചടായമംഗലം പറ ആ പാറയില് ഒരു 40-42 വർഷത്തിന് മുമ്പ് കയറി 12 അടി പൊക്കമുള്ള ഒരു ശ്രീരാമന്റെ കോദണ്ഡരാമന്റെ പ്രതിഷ്ഠ എന്റെ ഗുരുനാഥൻ നടത്തി. 1 ഒക്കെ പ്രഖ്യാപിച്ചു. സ്വാമിജിയെ കോടതി 1 രൂപ ശിക്ഷിച്ചു. അതിന്റെ ഫലമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജഡായു മംഗലം ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് പോയി കാണുന്നവിടെ.
അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ അന്ന് കൊണ്ടുവച്ച സിമന്റിലുള്ള ആ ശ്രീരാമനെ കൊണ്ട് ഇപ്പോഴും അങ്ങനെ കൊണ്ടുവച്ചതുകൊണ്ട് ഇല്ലെങ്കിൽ ആ പാറ പൊട്ടിച്ച അവിടുത്തെ മുതലാളിമാരെ റോഡ് നന്നാക്കാൻ വിട്ട് കോടിക്കണക്കിന് പണം ഉണ്ടാക്കിയിട്ട് മതിലിന്റെ മുകളിൽ കല്ലി കെട്ടിയ മതിലിന്റെ മുകളിൽ നിന്നിട്ട് വലിയ പോണ വായി നോക്കിയിട്ട് തലയില് കെട്ടതെന്ന് തുപ്പുമ്പോൾ വെട്ടിയായല്ലോ എന്ന് കുറച്ചിട്ട് നോക്കാനുള്ള തലയിലും വീണ തുപ്പല് കയ്യിലെടുത്തുകൊണ്ട് നോക്കിയിട്ട് സങ്കടപ്പെടാനുള്ള അവസ്ഥയല്ല. ധൈര്യമായിട്ട് ആ പാറയുടെ മുകളിൽ നിന്ന് ലോകത്തിന്റെ മുമ്പിൽ ഗർജിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് വിളിച്ചു വരുത്താനുള്ള ഒരു മഹൽ പ്രസ്ഥാനമാണ്. അവിടെ പോയി നിങ്ങൾ കാണണം. ലോകത്തിന് കൊടുക്കുവാനുള്ള കേരളത്തിന്റെ മഹത്തരമായ ഒരു ആധ്യാത്മിക ചൈതന്യ ശക്തിയാണ് ജടായുമംഗലം. ചടയമംഗലം, ചടയമംഗലമൊക്കെ വലിച്ചു ദൂരെ എനിച്ച് ജടായുമംഗലം എന്ന് പറയണം. ജടായു മരിച്ചു വീണ അവിടെ ഒരു വലിയ തിയേറ്ററൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെ അതിനകത്ത് കസേരിയിരിക്കുമ്പോഴേ ത്രേതായുഗത്തിൽ ശ്രീരാമൻ പോയപ്പോൾ രഥം എങ്ങനെ പോയി എന്നും രാവണൻ എങ്ങനെ വെട്ടിയെന്നും ആ ജടായു എങ്ങനെ താഴെ വീണെന്നും ആ രക്തം എങ്ങനെ ചിന്തിയെന്നും ഉള്ളതൊക്കെ കാണിക്കുന്നതിനുള്ള 77 ആ അത് കൊണ്ടിട്ടൊക്കെ വാക്ക് മുഴുവൻ എനിക്ക് കിട്ടുന്നത് നമ്മുടെ ഈ മെമ്മറി ചിപ്സ് ഒക്കെ പഴയതായിട്ട് വലിയ ആക്റ്റീവ് ഒന്നുമല്ല. അതുകൊണ്ടാണ് യമന്മാരെ പോലെ ഉള്ളതിനൊക്കെ വിദ്യ ചോദിച്ചാൽ പറയുന്നത്. അങ്ങനെയുള്ള ലോകത്തെങ്ങുമില്ലാത്ത ഏറ്റവും അത്യന്താധുനികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ രാമായണത്തിനെയും ഭാരത സംസ്കാരത്തെയും മറ്റുള്ളവർക്ക് പറഞ്ഞറിയിച്ചു കൊടുക്കുവാനുള്ള മഹത്തരമായ 90 ഏക്കർ സ്ഥലമുള്ള ഒരു പാറ മാത്രം 90 ഏക്കർ സ്ഥലമുണ്ട്. അത് തികയാത്തടത്ത് ആർട്ടിഫിഷ്യലായ പാറകളിലൂടെ ചേർത്തുകൊണ്ട് മനോഹരമായ ഒരു കേന്ദ്രം ഉണ്ടാക്കുകയാണ്. പോയി കാണുക, ഇവിടെ ഉള്ളവരെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. അതുപോലെ അതെന്തുകൊണ്ടുണ്ടായി? രാമായണം വായിച്ചതുകൊണ്ടുണ്ടായി. രാമായണം അറിഞ്ഞതുകൊണ്ടും അറിയിച്ചതുകൊണ്ടും അറിയിച്ചു കൊടുക്കണമെന്നും തലമുറ തലമുറകളായി ഇളവപ്പോലുള്ള കൊച്ചു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കതിൽ അഭിമാനമുള്ളാലും അറിയുവാനുമുള്ള വഴിതെളിച്ചതാണ്. അതുപോലെ മുത്തപ്പനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളിവിടെ എല്ലാവർക്കും പറഞ്ഞുതരും. നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ ചെന്ന് പൈസ അടക്കിട്ട് ചോദിച്ചു പോയി എല്ലാ മോശം പാർട്ടിയാ ഇമെയിൽ ഐഡിയും കൂടെ കൊടുക്കരുത്. അത് വന്നിട്ട് മുത്തപ്പനെ ഇവിടെ പ്രതിഷ്ഠിച്ചു വെക്കുന്നത് നിങ്ങൾ ഇന്നലും തൊഴാൻ വരണം. നിങ്ങൾ വരുമ്പോൾ മറ്റുള്ള ആളുകളെ ഉൾക്കൊണ്ടു വരണം. മറാഠികളുടെ ഭാഷ അറിഞ്ഞുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ നാട്ടിൽ നമ്മൾ ഞാനിപ്പോ നാട്ടിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ശബരിമല പോലും തൊഴാൻ പോകാൻ പറ്റില്ല. നമ്മൾ പോകണം. ഞാൻ ഇപ്പൊ പോയ സ്വാമിയെ കാണും. ഇപ്പൊ പോയ മോക്ഷം കിട്ടും. എപ്പോ കിട്ടും? എപ്പോ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ഇപ്പൊ അങ്ങനെ പോകാൻ പറ്റില്ല. ഐഡന്റിറ്റി കാർഡ് കാണിച്ചു. എവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ പോയോ? ഇല്ല. അവിടെ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുക. അവിടെ ശബരിമല പോകുമ്പോൾ ശരണം വിളിച്ചു. ശരണം വിളിച്ചില്ല. പിന്നെ എന്ത് വിളിക്കാം? പോലീസ്, അയച്ചല്, വിളിച്ചല്, ഷേറിക്കോട്ട്, പന്നോട്ട്, കൊക്കോട്ട്, ഇതൊക്കെ അനുഭവപ്പെടുന്ന ശരണം വിളിച്ചു. അത് കുറച്ച് അവിടുന്ന് ഒരാൾ ഫ്രീ കാർഡ് വെച്ചേക്കും. ഇങ്ങനെ ചുണ്ടിന് ദേശീയ വരും. അപ്പൊ കുറയ്ക്കാൻ പറ്റില്ല. ഒട്ടിപ്പിടിച്ചു ഇത് വരാതിരിക്കാൻ മുത്തപ്പന്റെ വീട് വയ്ക്കാൻ സർട്ടിഫിക്കറ്റ് എവിടെ? മുത്തപ്പൻ ആരാണ്? മുത്തപ്പൻ ആധാർ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദിച്ചവരോട് മറുപടി പറയുവാനുള്ള ധൈര്യവും ദാർഢ്യവും മുത്തപ്പനെ വെച്ച് തൊഴിലുന്നതിനൊക്കെ ഉണ്ടാകണം. മുത്തപ്പനെ വയ്ക്കാൻ അറിയാമെന്നുള്ളവന് സൂക്ഷിക്കാനും അറിയണം. അതിനെ ആദരിക്കാനും ബഹുമാനിക്കാൻ ആരാധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും കഴിവും നിങ്ങൾക്കുണ്ടാകണം. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് രക്തത്തിന്റെ പൊടിയും കെട്ടിയിട്ട് വലിയാ പോരാ. തീരുന്നതുവരെ വിളക്കിന് എണ്ണ ഒഴിക്കുന്നത് പോലെ, കാറ്റിൽ അണയാത്തതുപോലെ, കൊടുങ്കാറ്റിൽ പോലും അണയാത്തതുപോലെ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നതായിരിക്കണം. വിശ്വാസത്തിലൂടെ ആദ്യം കിട്ടിയത് ആരാണ്? അമ്മ, അച്ഛൻ, വീട്, നാട്, കോൺസ്റ്റിറ്റ്യൂഷൻ, കോടതി, സംസ്കാരം, ഇതെല്ലാം കിട്ടിയത് എന്താണ്? വിശ്വാസം. അമ്മ പറയുന്നു ഇതെന്റെ അച്ഛനാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. DNA ടെസ്റ്റ് നടത്തിയതിനു ശേഷം പൈസ സ്വല്പം കുറവാണ്. ഞാൻ ശമ്പളം വാങ്ങിച്ച് കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളം ഉപയോഗിച്ച് അച്ഛന്റെ DNA എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഗസറ്റിൽ പബ്ലിക്കും, മിസ്റ്റർ പരമേശ്വരൻ ഈസ് മൈ ഫാദർ, ഐ ആം അക്സെപ്റ്റിംഗ് യു ആൻഡ് അപ്പോയിന്റിംഗ് ഹിം ആസ് മൈ ഫാദർ ബിക്കോസ് ഓൾ ദി DNA ഈസ് ഇൻ സേവ. സോ ഐ ആം ഡിക്ലയറിംഗ് ദിസ് ജെന്റിൽമാൻ ഈസ് മൈ ഫാദർ ഹിയർ എന്ന് പറയുന്ന നാണം കെട്ട പേരത്തരത്തിന്റെ വ്യക്തിത്വമാകരുത്. പരസ്യമായി ഇടുക്കി സ്റ്റേഷനിലും ചർച്ച കേസിൽ നിന്ന് ഇതെന്റെ അച്ഛനാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള നട്ടനും കരുത്തും നിങ്ങൾക്കുണ്ടാകണം. കയ്യില് ഫ്രീ കാർഡ് കെട്ടി തൊഴിലുകൊണ്ടിരിക്കുന്ന വാഴൊട്ടിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. ഓങ്കാരം
ബിന്ദു സംയുക്തം നിത്യം ധായന്തി യോഗിന ഓങ്കാരം എന്ന് പറയുന്നത് ശബ്ദബ്രഹ്മം ലോകത്തിലുള്ള എല്ലാ ശബ്ദങ്ങളും കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ ഉണ്ടാകുന്നതാണ് ഓം. അത് സംഗീതിക്കുന്നത് പോലെയാണ് ഓങ്കാരം. ഞാൻ അതൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്കൊരു പണിഷ്മെന്റ് ആയിപ്പോകും. ഏതായാലും ഇത്രയും നേരം ഇത്ര നേരം ഞാൻ ഒരു അനുമതി പറയാം. എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ശരിയായി കഴിയുന്ന മൃത്യുവൻ ഒരു താളമൊക്കെ കഴിഞ്ഞു മരണ ഭാഗമാണ് അവ അഭിനയിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും കൈയടിച്ചു കൈയടിച്ചിട്ട് ആ നടനും ആ പിന്നെ നാടക നടത്തിപ്പുകാരനും ആ പിന്നെ അതിന്റെ കമ്മിറ്റിക്കാരും എല്ലാം കൂടെ പറഞ്ഞു ഒരു പ്രാവശ്യം വൺസ് മോർ എന്ന് പറഞ്ഞു. രണ്ടാമത് മരിക്കുകയാൾ പിന്നെ മരിക്കാൻ വന്നപ്പോ കല്ലുപറക്കി വരുന്നു. അതുകൊണ്ട് എന്താണ് ഉടൻ ശരിയായി കഴിതീർന്നു നിർത്തുവൻ അതൊരു സമയമായി എന്ന് അതിന്റെ ആധികാരികമായി അറിയിക്കാനുള്ള ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ അറിയിച്ചതുകൊണ്ട് ഇനിയുള്ള കഥ ശേഷം നാളെ രാജ്യത്തെ ഇനി നമുക്ക് കാണുകയും സംസാരിക്കുകയും തൊഴുന്നതിനാണ് തൊഴുതാനുള്ള ഇങ്ങനെ നട്ടന്റെ ദൂരത്ത് നിന്ന് ഇവിടെ മുത്തപ്പനെ തൊഴാൻ വരുമ്പോ മറ്റുള്ളവർക്ക് നിങ്ങൾ കാണിച്ചുകൊടുക്കണം. ആദ്യം കൈ ഇങ്ങനെ വെച്ചോണ്ട് പോയത് ഈ കഥകളിക്കാർ താമര കാണിക്കാൻ വെക്കുന്നത് കൈവിക്കുന്നത് കൈ ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഇവിടെ പറയുന്നത് അനാഭാവം ഹൃദയത്തിന്റെ ഭാഗത്ത് അവിടെ വയ്ക്കുമ്പോൾ അങ്ങനെ എത്ര പരമ ദുഷ്ടനും എത്ര നീശ്വരവാദിയും അവന്റെ കയ്യ് ഇങ്ങനെ നെഞ്ചിൽ ചേർത്ത് വെച്ചാമെങ്കിൽ കണ്ണടയും. അത് ശരീരശാസ്ത്രമാണ്. അമ്പലത്തിൽ കാണുന്ന കൊടിമരം നമ്മുടെ നട്ടലാണ്. അമ്പലത്തിൽ ഇപ്പോ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ പോയാൽ കാണുന്ന രാജഗോപുരം, നിങ്ങളിവിടെ നാട്ടിലെ തൃശ്ശൂരുവായൂർ പോകുമ്പോൾ അവിടെ ഒരു രാജഗോപുരമുണ്ട്. അവിടെ മുനിയിൽ പോകുമ്പോൾ നെഗിരിയില് അവിടെ ആ കൃഷ്ണക്ഷേത്രത്തിൽ ഒരു രാജഗോപുരമുണ്ട്, ഗുരുവായൂരുണ്ട്. ആ കാണുന്ന രാജഗോപുരം കിടക്കുന്ന ഒരാളിന്റെ കാലാണ്. ആ കാലിൽ നിന്ന് ജോയിന്റുകളുണ്ട്. അതാണ് അമ്പലത്തിലേക്ക് പോകുന്ന പടി. പിന്നെ പടിവരം നട്ടലായി. അതിന്റെ മുന്നില് കാണുന്നത് നാഭിക്കല്ല്. നാഭി എന്ന് പറഞ്ഞാൽ നേരെ എന്റെ അമ്മയെ മാതൃസംസ്കാരത്തെ മാതൃരാജ്യത്തെ മാതാവിനെ ഓർമ്മിക്കുന്നതിനാണ് അമ്പലത്തിൽ കൊടിമരത്തിൽ ഞാൻ മോലോട്ട് നോക്കി തൊഴുമ്പോൾ ആ കഴുത്തിലുള്ള വേദന പോകും. കോൺട്രിറ്റീസും ആൻറ്റീസും ഈറ്റീസും ഒക്കെ മാറണമെങ്കിൽ കാലത്തിലേക്ക് മലന്ന് ആകാശത്തിലേക്ക് നോക്കണം. ആചന്ദ്രതാരങ്ങൾ മുഴുവനും അപ്പുപ്പന്റെ 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 കാലത്തുണ്ടാക്കിയ ആകാശത്ത് അവിടെയുള്ള ഒരു ആറ്റമിന് പോലും നാസിയ നാസായിക ഫാക്ടറിക്ക് പോലും ഒരു പുതിയ ആറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും നോക്കിക്കൊണ്ട് തൊഴാനുള്ള അധികാരമുണ്ട്. കാരണം നിങ്ങൾക്ക് എൻ ഒ സി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാം ആരാണ്? പോലീസ് വളർത്തു വരാ, പേടിക്കൊന്നും വേണ്ട. ഇവിടെ കളക്ടറോ ഇൻകം ടാക്സ് ഓഫീസോ വരില്ല. ഇൻകം ആണെങ്കിൽ ഔട്ട് ഗോയിങ് ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ എല്ലാ തെണ്ടികളും ഒരുമിച്ചു കൂടിയാൽ സർക്കാരായി. ഓരോ തെണ്ടിയും പോയി കഴിയുമ്പോൾ സർക്കാർ തെണ്ടിയായി. ഇത് പറയാൻ പേടിക്കരുത്. കാരണം നമ്മൾ കോടീശ്വരന്മാരായിപ്പോയെങ്കിലും തെണ്ടികളായിട്ട് ജീവിക്കുകയാണ്. നമ്മളെല്ലാം കോടീശ്വരന്മാരാണ്. നമുക്ക് അധികാരമുണ്ട്. ഓ നിനക്കെന്തുണ്ട്, എത്ര മുറിയുള്ള ഫ്ലാറ്റാണ്, എത്ര ഇതുണ്ടെന്ന് ചോദിച്ചാൽ അയ്യോ അത് ഞങ്ങൾക്ക് 780 സ്ക്വയർ ഫീറ്റ്, എനിക്ക് 8000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവിടെ നീന്തണം. 30000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്കൊക്കെ അവിടെ നല്ല നട്ടല് ഉയർത്തി ഇതെന്റെ സ്ഥലമാണെന്ന് ഡിക്ലെയർ ചെയ്യാം. അല്ലാതെ അയ്യോ ഒരു അയ്യോയോ ഇയ്യോയോ ഒന്നും വേണ്ട. അല്ല തന്റെടുത്ത് കൂടി പറയാൻ ഒരു ഹൈന്ദവ തറവാട്, അവിടെ നായർക്കും ഭട്ടർക്കും അയ്യർക്കും ഇഴവനും എല്ലാവനും അവിടെ വരാം. ഇവിടെ ഇപ്പൊ എന്താണ്, നമ്മൾ തായ് നോക്കിയാകാൻ കാരണം, നമുക്ക് മുത്തപ്പനെ അറിയാതിരിക്കാൻ കാരണം, 18 പടി അറിയാതിരിക്കാൻ കാരണം, അയ്യപ്പനെ അറിയാതിരിക്കാൻ കാരണം, നമുക്ക് എന്തില്ലാത്തതുകൊണ്ടാണ്? വേദം ഇല്ലാത്തത് കൊണ്ടാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. വേദം ഉണ്ടാക്കിയത് ആരാണ് ഇത് ചോദിച്ചോ. സ്വാമിയുടെ ഒന്ന് വലിയ വാചകമൊക്കെ അടിച്ചു പോയി ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. സമയമൊക്കെ ഇനി പറയാൻ സൗകര്യമില്ല പോകാൻ, ഞാൻ പറഞ്ഞിട്ടേ പോകുന്നു. ഗവന്മാരിനെ നാളെ വിളിച്ചെന്ന് മൈക്ക് എടുത്തുകൊണ്ട് പോയാലും പറഞ്ഞു. നിങ്ങൾക്ക് ഉപയോഗമുണ്ടോ? നിനക്ക് അത്യാവശ്യം പോകും നേരെ വന്നിട്ടുണ്ട്.
சரி எல்லாரும் ரெண்டு பேரும் சொல்லுங்க இவரே இந்த சிக்கலர்கள் அதாவது வேதம் உண்டாக்கியத நம்மை உண்டாக்கியதா இன்னும் உண்டாக்கியது இன்னும் காணும் விதத்தில் அதனை கம்போஸ் செய்வத வியாசனான அது எழுதியத கணபதியான அது பறஞ்சு கொடுத்தத சரஸ்வதியான அப்ப வேதத்தின பெரிய ஜோசியம் உங்களுக்கு பரவாயில்ல உண்டாக்கியதாரு வரச்சு போறான் இன்னைக்கு ஞான் ஓடம் தண்ணி ஆக்கி விடுறதே നിങ്ങൾ കരിക്ക് വെള്ളം കുടിച്ചില്ലാന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ വയസ്സനാക്കൊന്നും ചെയ്യരുത് നിങ്ങൾ രവുമാരൊക്കെ കൂടെ പറഞ്ഞു നിങ്ങൾ കൊടുത്ത വെള്ളം കുടിച്ചില്ല ആ സ്വാമി അത് മനസ്സിലിരുന്നാണ് രവുമാരെ കൊണ്ടൊക്കെ ഞാൻ പറയും കേട്ടോ ഇങ്ങനെ മുൻസപ്പൻ മാറ്റണ്ടോ ഇവരെയൊക്കെ നീ എന്നും എടാ എന്നും എഴി എന്നും ഒക്കെ യാതൊരു ആവശ്യവും അധികാരങ്ങൾ പിടിച്ചെടുക്കാതെ ആവശ്യപ്പെടാതെ സ്വതന്ത്രമായിട്ട് ഒരു അമ്മയോ അച്ഛനും മക്കളോട് കാണിക്കുന്ന അധികാരത്തോടുകൂടിയാണ് നിങ്ങളോട് കാണിക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും പോകാൻ അത്യാവശ്യമായിട്ടിരിക്കുകയാണ് പണ്ട് താരി തീ പിടിച്ചവരോട് നിർത്തിയിട്ട് സുരക്ഷിച്ചോട്ടെ എന്ന് പറയുന്ന അവസ്ഥയിരിക്കുന്നവരെ നിങ്ങൾ കൈ നേരം ഇരുന്നില്ലേ കാരണം അമ്മയോടുള്ള സ്നേഹം അച്ഛനോടുള്ള സ്നേഹം മുത്തപ്പനോട് ഉണ്ടാകേണ്ട സ്നേഹം ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ അല്പം ഇരുന്നാൽ ഒരു കുഴപ്പമില്ല അഥവാ നഷ്ടമുണ്ടെങ്കിലും എനിക്ക് ഒരു വിഷമമില്ല നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഒന്നുമില്ലെങ്കിലും അവിടെ ഇത്രയും പറഞ്ഞല്ലോ ഇനി നിങ്ങൾ എന്നെ ഇഷ്ടംപോലെ ശമിച്ചോ ഞാൻ പോയിട്ടില്ലേ ശമിച്ചു അഥവാ കസേര എടുത്തിട്ട് ഞാൻ ജോലി പിടിക്കും കാരണം കസേരയ്ക്ക് കാശ് കൊടുത്തിരുന്നെങ്കിൽ അവനെ കേട്ടിട്ട് നടക്കും അതുകൊണ്ട് അവിടെയും ഞാൻ സുരക്ഷിതമാണ് വലിയ വല്ലതും ഇവിടെ ഇല്ല പിന്നെ കൊടി വാരി എറിഞ്ഞ ആദ്യം പറ്റുന്ന താരി ഉള്ളതുകൊണ്ട് തടഞ്ഞു വെച്ചിരുന്നു കൂടുതൽ വേണമെങ്കിൽ ജട അയച്ചിരുമ്പോൾ അത് ഫിൽറ്റർ ചെയ്ത് വരും അവിടെ ഞാൻ സുരക്ഷമാണ് അത് ചെയ്യുന്നത് കാരണം എന്റെ കമ്പനികൾ കൂടിക്കൂടി വരാൻ അതിനുള്ള മഷറൂം കാണും അപ്പൊ വേദം കമ്പോസ് ചെയ്ത് ഉണ്ടാക്കിയത് അത് കമ്പോസ് ചെയ്തത് വ്യാസൻ അത് പറഞ്ഞു കൊടുത്തത് സരസ്വതി എഴുതിയത് ഇതിനൊക്കെ കഥകളുണ്ട് അത് ഇനിയൊക്കെ നിങ്ങൾ വെള്ളപ്പുരുവ അവിടെ ഇരുന്നിട്ട് തരാം അത് ഓടിക്കലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പറന്ത ഉപ്പുമാവാസങ്ങളിലൊക്കെ കാണും അതൊക്കെ തന്ന് ചാപ്പാട്ടൊക്കെ അടിച്ച് കുളിക്കാൻ പുഴയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെ 23 സ്വാമി ഇതൊക്കെ പറയുന്നുണ്ട് ഇതിനൊക്കെ പണം വേണ്ടേ എന്നൊക്കെ വലിയ വലിയ ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലൊക്കെ നിങ്ങൾ ചുണ്ടിലേക്ക് ഒന്ന് കാസർഗോട്ടും ഒന്ന് കന്യാകുമാരി ചില പ്രധാനം പറയുമ്പോൾ ഒരു ചുണ്ടിലേറ്റ കന്യാകുമാരി അത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒറ്റ കാസർഗോട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഫാഷൻ കരയിടുന്നു നടത്താതെ തന്നെ ഇതൊക്കെ പറയണം നമ്മുടെ പുസ്തകം വേദമാണ് ഇല്ലേ അത് എഴുതിയതാണ് ഒരാൾ വെളുക്കുന്നവരെ രാമായണം കേട്ടു ഒരു സംശയം മാത്രമേ ഉള്ളൂ എന്താ സംശയം അല്ല മിസ്റ്റർ ഒരു കാര്യം എപ്പോഴും സീത രാമൻ ഇവർക്ക് തമ്മിലുള്ള ബന്ധം എന്താണ് അതുപോലെ ഈ കുംഭമേളയ്ക്ക് പോയപ്പോ കണ്ടുപിടിക്കുകയാണ് എന്ന് അത്രയേ ഉള്ളപ്പോ രാമായണം വെളുക്കുന്നവരെ കേട്ടു നേരം വെളുത്തപ്പോൾ സീതയും രാമനുമായിട്ടുള്ള ബന്ധമാണെന്നുള്ളത് ഇത്രയും നേരം ഈ മൈക്ക് പോലും നാളത്തക്കുള്ള വിധത്തിൽ ഞാൻ കിടന്ന് ചലച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോഴേ അവിടെ എന്നൊരു തെറ്റ് പറഞ്ഞാൽ ഞാൻ ഇമ്പോഷൻ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ ഇമ്പോഷൻ എഴുതി അവിടെ പൂജാറ് പോലും വയ്ക്കുക അതായത് ഗണപതിയാണ് ഗണാനാപതി എന്ന് വെച്ചാൽ എല്ലാ സൈന്യത്തിന്റെയും ലീഡറാണ് ഗണപതി ഇതിനെയൊക്കെ ഒരുപാട് ആശ്ചര്യം ഓ കല്ലിനെ പൂജിക്കണം പൂജിക്കുക എന്ന് വെച്ചാൽ സ്മരിക്കുക അംഗീകരിക്കുക ആരാധിക്കുക ആചരിക്കുക ജീവിതത്തിൽ അംശമായി മാറ്റുക അതാണ് പൂജ അതായത് അവിടെ വരുന്നവരോട് ചോദിക്കും അച്ഛൻ വിളിക്കുന്നതാണ് അത് കാക്കയ്ക്കൊക്കെ കൊടുക്കുക എന്റെ അച്ഛൻ കാക്കാക്ക മലപ്പുറത്ത് പോയാൽ മതി അവിടെ വരുന്ന അവിടെ അച്ഛനെ ഈശ്വരനാക്കി മാറ്റാനാണ് മരിച്ച ആളിനെ ഈശ്വരനാക്കി മാറ്റാൻ നമുക്ക് കഴിയും എങ്ങനെ കല്ലിനെപ്പോലും അയ്യപ്പനും ഗുരുവായൂരപ്പനും ആക്കാൻ കഴിയുമെങ്കിൽ എന്നെ വളർത്തി വലുതാക്കിയ എന്റെ അച്ഛനെ എന്റെ അമ്മയെ എന്തുകൊണ്ട് എനിക്ക് ഈശ്വരനാക്കി മാറ്റാൻ പറ്റില്ല ഇവിടെ പടമണമാക്കുന്നത് ഒരു പടത്തിനെ ഞങ്ങൾ ആരാധന കൊണ്ട് പൂജ കൊണ്ട് ധ്യാനം കൊണ്ട് ആചരണങ്ങൾ കൊണ്ട് മുത്തപ്പനാക്കി മാറ്റുകയാണ് അതിന്റെ മുമ്പിൽ നമ്മൾ സാക്ഷാത്തും നമസ്കരിക്കുകയാണ് അങ്ങനെ അത് മാറ്റാനുള്ളൊരു കഴിവ് ഭാരതീയ സംസ്കാരത്തിനുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നുമില്ലാത്തവരില്ല നമ്മൾ ആരാണ് അല്ല നഷ്ടമുണ്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും നേരം
കേട്ടിരുന്നതിന് നിങ്ങളോട് ഒരു നന്ദിയും പറയുന്നില്ല. മറുപടി പറയാൻ കഴിവുള്ളവരായിരിക്കാം നിങ്ങൾ. ഈ ജി സ്റ്റേഷനിൽ ചെല്ലുമ്പോ കൺകുണ്ടിലായി കവിളൊട്ടി മൂക്ക് വലിഞ്ഞ് കീറിയ ഉടുപ്പും ഇട്ടുകൊണ്ട് നിൽക്കുന്ന അച്ഛനെ ആളുകളുടെ മുമ്പ് വെച്ച് കാലിത്തൊട്ട് തൊഴാനുള്ള നട്ടല്ല, അണ്ണാമ്പഴം നട്ടല്ലാതെ എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് തൊഴാനുള്ള കരുത്ത് നിങ്ങൾക്ക് വേണം. ഉണ്ടോ? ഉറച്ചു പറയാ. ഞാൻ കേട്ടില്ല. ഇത് മുത്തപ്പൻ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചാൽ കാരണം വിളിക്കാനുള്ള അർത്ഥതയും നട്ടല്ലും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വിളിച്ചു വരുത്തി ആ ആളിനെ ആക്ഷേപിച്ചു അവമാനിച്ചു അയക്കരുത്. മുത്തപ്പനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കാൻ അദ്ദേഹം ഇന്ന് ജീവനുള്ള ഒരു പടമല്ല മുത്തപ്പനാണെന്ന് കരുതുന്നു. അവിടെ വിളക്ക് വയ്ക്കുന്നത് അതിൻ്റെ മുമ്പ് നിന്ന് സംസാരിക്കുന്നത് അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മുത്തപ്പനെ ഈശ്വരനാഥ് മാറ്റി നമ്മുടെ ഡിസിപ്ലിൻ അതായത് ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത് പോലെ ഇപ്പൊ പോയാൽ സ്വാമി കട്ട കവിയുടെ ഇപ്പൊ ആയിരുന്നു ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ കാരണങ്ങളായിരുന്നു. അത് ഇത്തരം കാര്യങ്ങളുടെ നിങ്ങൾക്ക് എപ്പോൾ വേണോ അവിടെ വരാം. അവിടെ വന്നു കഴിഞ്ഞാൽ അറിയാമോ ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും. പക്ഷോ അവിടുന്ന് എത്തി എപ്പോ എത്തി? 3:30 ബഹുമാനിക്കാനുള്ള സുഖം സുഖം എല്ലാം സുഖം. പറയരുത്. ജയ സീതാറാം. യു ബോർഡഡ് യുവർ പ്ലെയിൻ സ്വാമി? അവർ കാണുന്ന അല്ലാതെ ഏത് വലിയ ആളായിരുന്നാലും അച്ഛനെ മാറ്റാം. അമിതാഭ് ബച്ചൻ അച്ഛനാവാൻ ആപ്ലിക്കേഷൻ എടുത്ത് പാഠത്തിൽ നടക്കരുത്. എന്റെ അച്ഛനെ എന്റെ അമ്മയെ ദേവന്റെ മുമ്പിൽ നിന്ന് പറയാനുള്ള കരുത്തുള്ള മക്കൾ നമുക്കുണ്ടാകണം. അത് ഉണ്ടാകണം. അത് ഉണ്ടാകട്ടെ എന്നും അതിനുള്ള അനുഗ്രഹം മുത്തപ്പൻ തരട്ടെയെന്നും. മുത്തപ്പൻ എന്ന് പറയുന്നത് എല്ലാ ഈശ്വരന്റെ മുത്തപ്പനുണ്ട്. മുത്തപ്പൻ ഒന്ന് എല്ലാത്തിലും എല്ലാ മുത്തപ്പനിലും ഉണ്ട്. അതുകൊണ്ട് അവിടെ നമസ്കരിക്കാനും ആചരിക്കാനും അത് അനുസരിക്കാനും നിങ്ങൾക്ക് കഴിയുമ്പാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്റെ എല്ലാ പ്രാർത്ഥനകളും ഭാരതീയ ഗുരുപരമ്പരയുടെ പാദകമെന്നതിൽ അർപ്പിച്ചുകൊണ്ട് എന്റെ വാണി ശ്രീരാമനു ജയ ശ്രീരാമ.